തിരുവനന്തപുരം ടെക്നോ പാർക്ക് എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരിക സഖാ വി കെ നായനാരയാണ് ആന്ധ്രാപ്രദേശിന്റെ ചുവടുപിടിച്ച് കേരളത്തിലൊരു വലിയ സിലിക്കോൺ വാലി ആയിരുന്നു വി കെ എ സ്വപ്നം ആ സ്വപ്നം ഇന്ന് വിശാലമായ ഒരു ഐ ടി പാർക്കിലേക്ക് എത്തി നിൽക്കുന്നു ഒന്നല്ല തിരുവനന്തപുരത്ത് മാത്രമല്ല ഇതിന്റെ പിടിച്ച് കൊച്ചിയിലും കോഴിക്കോടും മറ്റും എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഐ ടി പാർക്കുകളും വളരുകയാണ് ഈ കേരളത്തിൽ ഇ കെ നാനു ശ്രമങ്ങൾ വെറുതെ ആയിട്ടില്ല പ്രവർത്തനം തുടങ്ങി ഇരുപത്തഞ്ചു വർഷം പിന്നിടുമ്പോൾ കേരള സർക്കാരിന്റെ വ്യവസായ അനുകൂല നയങ്ങൾ ടെക്നോ പാർക്കിന്റെ പ്രവർത്തനങ്ങൾക്കും കരുത്ത് പകരുകയാണെന്ന് വ്യക്തമാകുന്നതാണ് പാർക്കിൽ നിന്നുള്ള വരുമാന വർധനവിന്റെ കണക്കുകൾ ഐ ടി അനുബന്ധ വ്യവസായങ്ങളുടെ സോഫ്റ്റ്വെയർ കയറ്റുമതിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം പതിമൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപയിലധികം വരുമാനവുമായി പറ്റ്നപാർഗ മുന്നിലെത്തിയിരിക്കുന്നു മുൻവർഷത്തെ അപേക്ഷിച്ച് പതിനാല് ശതമാനം വളർച്ചയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലെ ഊർജ്ജസ്വലമായ സ്ഥലമായ ഐ ടി ആവാസ വ്യവസ്ഥയുടെയും ഇവിടെ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ ബിസിനസ് കാഴ്ചപ്പാടിന്റെയും പ്രൊഫഷണലിസത്തിന്റെയും കരുത്ത് തെളിയിക്കുന്നതാണ് ഈ മികവാർന്ന പ്രകടനം ഒരു സംശയവുമില്ല കഴക്കൂട്ടത്തിനും കോളത്തിനുമിടയിലായി ദേശീയപതാ ബൈപ്പാസിന് അരികിലായുള്ള കേരളത്തിന്റെ ആദ്യ സ്വപ്ന ഐ ടി ഇടനാഴി അത് ലോകസത്ത് നേടി തുടങ്ങിയിട്ട് വർഷങ്ങളായി രാജ്യത്ത് അതിവേഗം വളർച്ച പ്രാപിക്കുന്ന സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയുടെ സുപ്രധാന നട്ടല്ലാണിപ്പോൾ ഇന്ന് ടെക്നോ പാർക്ക് ഐ ടി മേഖലയ്ക്ക് ഇടത് സർക്കാർ നൽകിയ കൈത്താങ്കം പിന്തുണയും പി രാജീവ് എന്ന വ്യവസായ മന്ത്രിയുടെ ഇച്ഛാശക്തി ഇടത് സർക്കാരിൻ്റെ ഇച്ഛാശക്തി അതുകൊണ്ടാണല്ലോ ബംഗളൂരുവിലെ ഐ ടി പാർക്കുകളിൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമായപ്പോൾ ആ കമ്പനികളെ പി രാജീവ് കേരളത്തെ ക്ഷണിച്ചത് അത് വെറും വാക്കല്ല എന്ന് ടെക്നോപാർക്കിന്റെ ഈ പ്രവർത്തന മികവ് വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം സോഫ്റ്റ്വെയർ കയറ്റുമുതിയിൽ തിരുവനന്തപുരം ടെക്നോപാർക്കിന്റെ മൊത്തം വരുമാനം പതിനൊന്നായിരത്തി അറുനൂറ്റി മുപ്പത് കോടി രൂപയായിരുന്നു വിശാലമായ എഴുന്നൂറ്റി അറുപത്തിയെട്ട് ദശാംശം ആറ് ഏക്കറിൽ പന്ത്രണ്ട് ദശാംശം ഏഴ് രണ്ട് ദശലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള രാജ്യത്തെ പ്രമുഖമായ ഈ ഐ ടി ഹബിൽ നാനൂറ്റി തൊണ്ണൂറ് കമ്പനികൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നു എഴുപത്തി പേർക്ക് പ്രത്യക്ഷ ജോലിയും രണ്ട് ലക്ഷത്തിലോളം പേർക്ക് നേരിട്ടല്ലാത്ത ജോലിയും ഇവിടെ ഉറപ്പ് നൽകുന്നു ടെക്നോപാർക്കിലെ അടിസ്ഥാന സൗകര്യങ്ങളും വൈദഗ്ധ്യമുള്ള ജീവനക്കാരും നിർണായക നേട്ടം കൈവരിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ബഹിരാകാശ സാങ്കേതികവിദ്യ വിദ്യ ഫിൻടെക് മെടക് ഇവി ലോജിസ്റ്റിക്സ് തുടങ്ങി അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന മേഖലകളിലെ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സാധ്യമാക്കുന്ന ആ കമ്പനികളുടെ വികസനത്തിനായി ടെക്നോ പാർക്ക് എന്നും വിശാലമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നുണ്ട് യു എസ് യൂറോപ്പ് ഫാറിസ്റ്റ് മിഡിൽ ഈസ്റ്റ് എന്നിവയടക്കം നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികൾ ടെക്നോപാർക്കിന്റെ പ്രമുഖ ക്ലയൻറുകളാണിപ്പോൾ ടെക്നോപാർക്ക് ക്യാമ്പസിലെ മൂന്ന് നാല് ഫേസുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി പൂർത്തിയാകുമ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ ഐ ടി ഹബുകളിലൊന്നായി ടെക്നോപാർക്ക് മാറും സംശയമില്ല ബിസിനസിന്റെ വളർച്ച നവീകരണം തൊഴിലിടത്തെ മികവിദ്യ രംഗങ്ങളിൽ ഈ വർഷം തന്നെ ടെക്നോപാർക്കിലെ നിരവധി കമ്പനികൾ അനേകം ദേശീയ അന്തർദേശീയ ബഹുമതികൾ കരസ്ഥമാക്കിയിട്ടുണ്ട് സ്റ്റാർട്ടപ്പുകളുടെ മികച്ച ആവാസ വ്യവസ്ഥ ഒരുക്കുന്ന കേരളം ഇപ്പോൾ വന്നെത്തി നിൽക്കുന്നത് കോളേജുകളിലെ വ്യവസായ പാർക്കുകളിൽ വരെയാണ് ഡിജിറ്റൽ ഇന്ത്യയിലേക്ക് സംഭാവന ചെയ്യുന്നതിൽ ഒന്നാം സ്ഥാനം തന്നെയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ റോൾ അതുതന്നെയാണ് ഇടത് സർക്കാരും കേരളവുമൊക്കെ വിഭാവനം ചെയ്തതും ഇ കെ നയനാർ വിഭാവനം ചെയ്തതും കേരളത്തെ ഒരു ഐ ടി ഹബാക്കി മാറ്റുക അതിൽ ഏറെ ദൂരം കേരളം മുന്നോട്ട് പോയിരിക്കുന്നു